നമസ്കാരം. ആനക്കേരളത്തിന്റെ അഴകേഴും ആഠ്യകേസരികളെ മാലോക മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ചങ്ങലക്കിലുക്കം ഇന്ന് കാതങ്ങൾ കാതങ്ങൾ മുന്നേറുകയാണ്. ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ഞങ്ങൾ ചെന്നെത്തുന്നത്. മറ്റാരുമല്ല, ആനക്കേരളത്തിന്റെ ഒരേ ഒരു ഗന്ധർവൻ, അഴകുകൊണ്ടും അളവുകൊണ്ടും ആരുടെയും മനം മയക്കുന്ന സാക്ഷാൽ ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ. പാമ്പാടി രാജന്റെ വിശേഷങ്ങളിലേക്കായി എല്ലാവർക്കും സ്വാഗതം. ഉത്സവ കേരളത്തിന്റെ വിരിമാറി ആനക്കഥകൾക്ക് പുതിയ പുതിയ മാനങ്ങൾ ചാർത്തിക്കൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങളും വ്യത്യസ്ത ശൈലികളുമൊക്കെയായി ആനപ്രേമികളുടെ ആകെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഇന്ന് ചങ്ങലക്കിലുക്കം. ഇന്നിന്റെ ആധുനികതയെ കടമെടുത്ത് അന്നത്തെയും ഇന്നത്തെയുമെല്ലാം കോരിത്തരിപ്പിക്കുന്ന ആനക്കഥകളെ കോർത്തിണക്കി പുതിയ പുതിയ ദൃശ്യങ്ങളോട് കൂട്ടിച്ചേർത്ത് ആസ്വാദക ഹൃദയങ്ങൾ സമക്ഷം അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ. ഇന്നോളം നിങ്ങൾ തന്ന സ്നേഹാദരങ്ങളെയെല്ലാം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ആനക്കഥ നമുക്കിവിടെ ആരംഭിക്കാം. എന്താണ് ഇന്നിത്ര പ്രത്യേകത എന്നാവും ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുക. അതെ, ഇന്നൊരൽപ്പം പ്രത്യേകത കൂടുതലുണ്ട്. എന്തെന്നാൽ ഓരോ എപ്പിസോഡ് ഇറങ്ങുമ്പോഴും ആനപ്രേമികൾ അത് ഏറ്റെടുക്കുമ്പോഴും ഇനി ആര്, അടുത്ത നായകൻ ആര്, എന്താ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഇത്ര താമസം എന്നൊക്കെ മനസ്സിൽ ഓർത്തവരും പറഞ്ഞവരും അവൻ്റെ വരവിന് വേണ്ടി അക്ഷമരായി കാത്തിരുന്നവരും നിരവധിയാണെന്ന് ചങ്ങലകിലുക്കത്തിനറിയാം. ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ കരിവീരചന്തം തന്നെയാണ് നമുക്കിന്ന് അതിഥിയായി എത്തിച്ചേരുന്നത്. മറ്റാരുമല്ലവൻ, മലയാളികൾക്ക് അമ്മ കഴിഞ്ഞാൽ പിന്നെ ആനയെന്നാണല്ലോ. അതെ, ആനയെന്ന് കേട്ടാൽ മലയാളികൾ ആദ്യം പറയുന്ന നാമം പാമ്പാടി രാജൻ. ആനക്കേരളത്തിന്റെ ലക്ഷണപ്പെരുമാൾ, സഖ്യപുത്രന്മാരിലെ സൂര്യതേജസ്, എടുപ്പിലും നടപ്പിലും മലയാളി ചന്തം തുടിച്ചു തുടിച്ചു നിൽക്കുന്ന മലയാളക്കരയുടെ സ്വന്തം ഗജരാജ പ്രജാപതി. അല്പസ്വല്പം ആനക്കമ്പം കൂടുതലുള്ളവർക്ക് കൂടുതൽ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല രാജനെ പരിചയപ്പെടുത്താൻ. അല്ല, ഇതെന്താ ഇപ്പൊ ഇത്രക്കങ്ങട് വിസ്തരിച്ച് വർണ്ണിക്കാൻ ഈ ബിരുദന്റെ പ്രത്യേകത എന്ന് ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്കിവനെ മാതംഗശാസ്ത്രപ്രകാരം സകല ലക്ഷണയുക്തനെന്നോ സഖ്യപുത്രന്മാരുടെ ഇടയിലെ സൗന്ദര്യധാമമെന്നോ പറഞ്ഞു നിൽക്കാം. എങ്കിലും രാജന്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും നമ്മോട് പങ്കുവയ്ക്കാൻ ഒരു നാടും അവൻ്റെ വീട്ടുകാരുമുണ്ട്. നമുക്ക് അവരിലൂടെ തന്നെ അറിയാം അവരുടെ സ്വന്തം അപ്പൂസിനെ, അപ്പൂസിന്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. രാജനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഈ മൂടങ്കരികൾ തറവാട്ടിൽ ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഞങ്ങൾ ആനപ്രേമികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം. രാജൻ എത്ര വർഷമായി നമ്മുടെ മൂടങ്കരികൾ തറവാട്ടിലേക്ക് വന്നിട്ട്? 44 വർഷം. അവൻ നമ്മുടെ തലയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? തലയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരണം. വീട്ടിൽ വന്നാൽ എന്തെങ്കിലും കിട്ടാതെ ഇവിടുന്ന് പോകത്തില്ല. തലയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വരുന്നിടം വരെ പിന്നെ ആനക്കാരെ വേണ്ട, വീട്ടിൽ വരിക എന്നുള്ളതാണ്. എന്തെങ്കിലും വാങ്ങിച്ചാല് എങ്ങോട്ടും പോകുള്ളൂ. അപ്പം രാജന്റെ മാത്രമായിട്ടൊരു പ്രത്യേകതകൾ ഒന്ന് പറയാൻ പറ്റുമോ? രാജന്റെ മാത്രം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടനാനകളിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ആനയാണ് ഇപ്പം. പിന്നെ നല്ല കയ്യിറക്കം, ശാന്ത സ്വഭാവം, എല്ലാവരുമായിട്ട് നല്ല ഇണക്കം. ആനക്കാരെക്കാളും കൂടുതൽ മറ്റുള്ള ആൾക്കാരുമായിട്ടാണ് ആനയ്ക്ക് കൂടുതൽ സ്നേഹബന്ധം. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയോടാണ്.
ഇപ്പം ഞങ്ങൾ ആനപ്രേമികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്നൊരു മറുപടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം രാജനെ നീരി കെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട് അമ്മച്ചിക്ക് അടുത്ത് പോകാം, ആഹാരം കൊടുക്കാം. ആ ഒരു സ്വാതന്ത്ര്യം രാജൻ തന്നിട്ടുണ്ട്. പാപ്പന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരുപാട് വാട്സപ്പിലായാലും ശരി, ഫേസ്ബുക്കിലായാലും ശരി, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അമ്മച്ചി രാജനും തമ്മിലുള്ള സ്നേഹബന്ധം. അത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് വിവരിക്കണം. അപ്പം കുഞ്ഞിലെ വീട്ടിൽ വന്നാണ് കുഞ്ഞിലെ വീട്ടിൽ വന്ന് ഇവിടെ വന്ന് അവിടെ അടുക്കള കയറി എന്തെങ്കിലും കൊടുത്ത് കഴിച്ച് അങ്ങനെ കൊടുക്കാതെ ഇവിടെ ഇങ്ങോട്ട് പോകത്തില്ല. മതപ്പാട്ടിലായാലും അമ്മയ ഞങ്ങളാരി വന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അന്നേരം ആനക്കാരും അടുത്ത് ഇല്ലാത്തതാണ് സേഫ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് വന്നാണ്. അപ്പം ആ ഒരു കൊച്ചിലെ തൊട്ട് നിങ്ങൾ കളിച്ചു വളർന്നൊരു ആനയാണ് രാജൻ. ആ ഒരു കൊച്ചിലെ മുറ ഒരു സ്നേഹം നമുക്ക് വിവരിക്കാം. ഞങ്ങളുടെ കളിക്കൂട്ടുകാരനായിട്ട് ഈ വീട്ടിൽ വളർന്ന ഇപ്പോൾ വേണേലും കയറി ചെല്ലുവോ, ആനയെ തൊടുവോ, പിടിക്കുവോ, എന്നാ വേണേലും ചെയ്യാം. ആനക്കാരില്ലെങ്കിലും ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചേർത്തില്ല. മതപ്പാട്ടിൽ ഞങ്ങളോട് നല്ല സ്നേഹമായിട്ടാണ് ആന പെരുമാറുന്നത്. എല്ലാ മതപ്പാട്ടിൽ എല്ലാ ദിവസവും ആനയ്ക്ക് ചോറും ഭക്ഷണങ്ങളും ഞങ്ങളാരിലും ചെന്ന് കൊടുക്കും. ആനക്കാരോട് മാത്രമുള്ള നാട്ടുകാരോടും അതുപോലെ തന്നെ അവർക്കും കൊടുക്കാനുള്ള ചെറിയ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ കൊച്ചുമക്കളോടും സ്നേഹമാണ്. വീട്ടിലുള്ള എല്ലാ അതിനെ തിരിച്ചറിയാം. ഞങ്ങളുടെ വണ്ടി വരെ തിരിച്ചറിയാം. പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് നീ ഇവിടെ ഒന്നും കൊടുക്കാൻ ഞാൻ ദേഷ്യത്തിന് ആ കൊടുത്തടത്തോളം പനം കൈകൾ എടുത്ത് ദൂരയോട്ട് എറിഞ്ഞു. മൊത്തം എറിഞ്ഞിട്ട് ആന വട്ടം കറങ്ങി ആ പന പറിച്ച് അതിലെ പോലെ ഞങ്ങൾ വരുമ്പം ആ പറഞ്ഞിപ്പോൾ വട്ടത്തിൽ കിടന്നു. പിന്നെ ഇപ്പോഴും പപ്പ ഓടി വന്ന് അയാളെ ചെന്ന് വണ്ടിയെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് ആനയെ അഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തീറ്റി എല്ലാം കൊടുത്ത് കൊണ്ട് കെട്ടിയെ പിന്നെ അങ്ങനെ അറിഞ്ഞു. അന്നേരം ആ പപ്പ അവനെ വഴക്ക് പറ്റും. കാരണം നിനക്ക് ഇവിടെ ഇവിടെ ആരുമില്ല, നിനക്ക് തെങ്ങാൻ തെളിയും, തേങ്ങ ഇട്ടിന് കൊടുക്കാൻ കഴിയാതെ ഞാൻ വീട്ടിൽ വഴക്ക് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കിട്ടിയില്ലേ, അത് വലിയ വിഷമമാണ്. അതിൽ പിന്നെ ഇപ്പം വിളിക്കാൻ പോവുകയാണെങ്കിലും ഇവിടെ വരാതെ പോയി പോയിട്ടുണ്ട്. ആന അങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. ആ പള്ളിയുടെ അവിടെ ചെല്ലുമ്പോൾ ആന അവിടെ നിന്നോട്ട് തിരി ആനക്കാരെ വക വെക്കത്തില്ല. അത് എപ്പോഴാണെങ്കിലും ആന ഇവിടെ വന്ന് കൊടുത്തിട്ട് പോകാൻ അത് സമ്മതിക്കത്തില്ല. ഇവിടെ ഇറങ്ങി ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടം. അതേ സമയം അതുപോലെ ആലാമ്പള്ളി വന്നാലും ഇവിടെ അവൻ വരുമ്പോൾ അവൻ അറിയാം. അതുപോലെ ഇലപ്പഴിന് അപ്പുറം വരുമ്പം അവനറിയാം അവൻ ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ അവരുടെ വിലക്കിൽ അത് നിൽക്കത്തില്ല. ഈ വീടും അറിയാം ഒടിഞ്ഞു പോരും. ഇവിടെല്ലാം നമ്മൾ സമ്മതിക്കല്ലോ. അതുകൊണ്ട് അവനതൊരു തലമ്പ. ചങ്ങരക്കിടുക്കത്തിൻ്റെ വേണ്ടിയിട്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച മുറങ്കിലെ തറവാട്ടിലെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. കേട്ടില്ലേ നിങ്ങൾ അവരുടെ വാക്കുകൾ? അതെ, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇവൻ കേവലം ഒരു ആന മാത്രമല്ല. പിന്നെ ആരെന്ന് ചോദിച്ചാൽ ഒരു വീട്ടുകാരനെന്നും നാട്ടുകാരനുമെന്നുമൊക്കെ പറയേണ്ടി വരും. കോടനാട്ടിലെ പഴയൊരു വാരിക്കുഴിയിൽ വീണ കൊച്ചു കൊമ്പനെ കോടനാടിൻ്റെ തടിക്കൂടുകൾ സ്നേഹം കൊടുത്തും വാത്സല്യം കൊടുത്തും ബാസ്റ്റിൻ എന്ന് വിളിപ്പേരിട്ട് വളർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രാജന്. ആ കാലത്ത് കോട്ടയത്തെ പാമ്പാടി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ബേബി എന്ന എം എ തോമസ് കോടനാട് പോയി ലേലം പിടിച്ച് സ്വന്തമാക്കിയതാണ് ഇവനെ. കോടനാട് ബാസ്റ്റിൻ അന്ന് മുതൽ രാജനായി, പാമ്പാടി രാജൻ. ആ കാലത്ത് ഒരു ജീപ്പിൻ്റെ പിന്നിലിരുത്തി ബേബിച്ചായൻ ഒരാനക്കുട്ടിയെ ഈ നാട്ടിൽ എത്തിച്ചപ്പോൾ ആരും കരുതിയിരുന്നില്ല നാളെ ഈ നാട് നാനാലോകത്തും ഇവനിലൂടെ പ്രശസ്തമാകും, പേരെടുക്കും എന്നല്ല.
നാട്ടിലെത്തി കുട്ടിക്കുറുമ്പുകളും കളികളുമൊക്കെയായി. രസിച്ചു നടന്ന കാലത്തിൽ അധികം വൈകാതെ ബേബിച്ചായൻ രാജനെ കളിക്കൂട്ടായി ഒരനിയനായി സുന്ദരനെയും കൊണ്ടുവന്നു. എല്ലാവരും അവരുടെ യുവകാലഘട്ടത്തിലായിരിക്കുമല്ലോ നാടും വീടും വിട്ടൊക്കെ വിദേശത്തോ മറ്റെവിടെയിലുമോ ജോലിക്കോ മറ്റെന്തെങ്കിലുമോ ആയിട്ടൊക്കെ മാറി നിൽക്കുക. സ്വാഭാവികമായും ഇവിടെ രാജനും അതേപോലെ പ്രായം ഉറച്ചപ്പോൾ പാമ്പാടിയൊക്കെ കടന്ന് മംഗലാപുരം വരെ ഒന്ന് പോയി. നല്ല തടിപ്പണിയൊക്കെ ചെയ്ത് ആരോഗ്യ ദൃഢഗാത്രനായി നിൽക്കുമ്പോൾ സാച്ചാൽ നമ്മുടെ ചെറായി ബാലമ്മാഷുടെ വിളിയെത്തി രാജനെ തേടി. അങ്ങനെ ജോലിയിൽ നിന്നും വോളണ്ടിയർ റിട്ടയർമെൻ്റൊക്കെ എടുത്ത് ജോലിയൊക്കെ മതിയാക്കി കേരളക്കരയിലേക്ക് തിരികെ വന്നപ്പോൾ മലയാള മണ്ണിലെ പൂരപ്പറമ്പുകളും പൂരനഗരിയുമെല്ലാം കൈകൂപ്പി സ്വീകരിച്ച് അരിയിട്ട് വാഴിച്ചു രാജനെ. പിന്നീടിങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത തിരക്കോട് തിരക്കുള്ള പൂരകാലങ്ങൾ രാജൻ്റെ മാത്രം ചരിത്രമാണ്. അതിനിടയിലെ ആലസ്യവേളയിലും മറ്റ് വിശ്രമകാലത്തുമെല്ലാം രാജൻ ഇവിടെയുണ്ട്. ഈ നാട്ടിൽ അപ്പൂസായി ഈ വീടും നാടും രാജന് ജന്മദേശം പോലെ, ഒരുപക്ഷെ അതിലുപരി സുപരിചിതമെന്ന് പറയാം. ക്യാമറയും തൂക്കി ഞങ്ങൾ മൂടംകല്ലിങ്കിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്തതാണ്. തൻ്റെ കെട്ടും തറയിൽ നിന്നും അഴിച്ചപ്പോൾ അവൻ തറവാട്ടുമുറ്റത്തേക്ക് തൊടുത്തുവിട്ട ശരം കണക്കിനാണ് കുതിച്ചു പായുന്നത്. പടിക്കലെത്തിയപ്പോളോ കൊച്ചുകുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് വായിൽ വിരലുമിട്ട് വന്ന് കൊഞ്ചിക്കുഴിഞ്ഞു നിൽക്കുന്ന അതേ ഒരു ലാളിത്യഭാവത്തിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് ഇന്നത്തെ ആനക്കേരളത്തിൻ്റെ മുടിചൂടാമന്നനായ നാട്ടുരാജാവ്. അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളുമൊക്കെ ഒന്നടുത്ത് വന്ന് ഒന്ന് തൊട്ട് തലോടി രണ്ടു മൂന്ന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തപ്പോൾ നിലാവുതിച്ച പോലുള്ള അവൻ്റെ ആ ചിരിയും കുണുങ്ങലും കുറുങ്ങലുമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതെന്താടാ നിന്റെ മേലാകെ നിറയെ പൊടിയും ചെളിയും? കളി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. നീ പോയി ഒന്ന് കുളിച്ചിട്ട് വാ. അമ്മച്ചി ചോറ് തരാമെന്ന് കൊച്ചുകുട്ടികളോട് പറയും പോലെ ചേട്ടത്തി പറഞ്ഞപ്പോൾ രാജൻ കയ്യും കെട്ടി എന്തിനും തയ്യാർ. അപ്പോ ഇനി എങ്ങനെയാ എൻ്റെ സജിച്ചേട്ടാ, നമ്മൾ പോകുമല്ലേ വത്തിക്കാൻ തോട്ടിലേക്ക് എന്നൊരു ഭാവവും പിന്നെ ഉത്തരവാദിത്തമുള്ള ചേട്ടനെ പോലെ അനിയൻ സുന്ദരനെയും കൂട്ടി അവരുടെ നീരാട്ടുഗോതയിലേക്ക് ഒരൊറ്റ നടത്തുവും. ിച്ചത് ചരിത്രം ഒരുപാടുള്ള വത്തിക്കാൻ തോട്ടിലേക്കാണ്. ഈ വഴികളെല്ലാം രാജന് മനപ്പാടമാണ്. പണ്ട് ശിവരാമൻ ചേട്ടൻ്റെയും രാമപുരം സാജൻ ചേട്ടൻ്റെയും വാടാനപ്പള്ളി സുനിച്ചേട്ടൻ്റെയും പ്രശാന്തിൻ്റെയും ചാലച്ചിറ രാജീവിൻ്റെയും ഒക്കെ കൈപിടിച്ച് നടന്ന ഈ വഴി അവൻ എങ്ങനെ മറക്കാനാണ്? ഇന്ന് വഴി നടത്താൻ കല്ലേറ്റുംകര സജിയും കുറുക്കൻപാറ മനുവും കൂടെ ഉള്ളപ്പോൾ കാര്യങ്ങൾ നിത്യനിദാനം പോലെ കീറുകൃത്യം. മനുജേട്ടാ, സജിയേട്ടാ, നമസ്കാരം. നമസ്കാരം. അപ്പം നിങ്ങൾ രണ്ടുപേരും ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞായറു വർഷം. സജിച്ചേട്ടന് ഒരു 10-16 വർഷമായി. 16 വർഷമായി. ചേട്ടൻ നേരത്തെ നിന്നിട്ടുള്ള ആനകൾ? കണ്ടമ്പള്ളി വിജയൻ, ബാസ്റ്റുമിനി ശങ്കർ, നടുവത്തുമന വിനയൻ, നടുവത്തുമന വിഷ്ണു, അടിയാട്ട. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഈ ആന? അല്ല അല്ല അല്ല, എൻ്റെ കൂടെ മനു ഉണ്ടായിരുന്നു കണ്ടമ്പള്ളിയിൽ, ബാലനാരായണ ആയിരുന്നു. ആ ഒരു വർഷം പിന്നെ നമ്മുടെ ശിഷ്യനാണ്. പിന്നെ ഈ നാടനാനകളും മറുനാടൻ ആനകളും തമ്മിലുള്ള ഒരു ലക്ഷണത്തിൻ്റെ വ്യത്യാസം ഒന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ലക്ഷണത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൈ നേരത്തെ മുട്ടി അഴിയും, ചെവി വായുമ്പം കൊമ്പ് ഇടത്ത കൊമ്പ്. സ്വഭാവത്തിൽ വ്യത്യാസം നാടനാനകളെ നമ്മൾ പറഞ്ഞറിയിക്കില്ല. ഒരു പാപ്പം കയറി വന്നാൽ നാടനാനകൾക്ക് അറിയാം അതിൻ്റെ ആനക്കാരനെ വരണേ. ബീഹാറി ആനകൾക്ക് അറിയില്ല. അത് നമ്മൾ പലവട്ടം പ്രവർത്തിച്ച് അത് പണിയിൽ കാണിക്കുമ്പോഴാണ് അറിയാം. നാടനാനകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഒരു ചുമ കേട്ടാൽ പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് നാടനാണികളും ബീഹാരി മറുനാടനാണികളും നമ്മളെ വ്യത്യാസം. പിന്നെ ചേട്ടനെ സംബന്ധിച്ചുള്ള രാജൻ്റെ ലക്ഷണങ്ങൾ, നമ്മളങ്ങനെ ലക്ഷണ പെരുമാളാണ് എങ്കിലും ചേട്ടനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ലക്ഷണം രാജൻ്റെ? രാജൻ്റെ കൈയും കൊമ്പും തലയും. എന്തിനാ നമ്മളെ ഇതിനെ അത്ര പ്രിയപ്പെട്ടോണ്ടാണ് 5 വർഷം എൻ്റെ കയ്യിൽ നിന്ന് വഴുകി പോയിട്ടും ഇതിനെ ഇപ്പോൾ കിട്ടിയതാണ്. എനിക്ക് അഴിക്കാം അത്ര ഇഷ്ടം കൊണ്ട് വന്നയച്ച ആനയാണ്.
മനുഷ്യരുടെ ഇപ്പം രാജനാനയുടെ നിത്യേനുള്ള കാര്യം ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെയാണ്? ചിട്ടവട്ടങ്ങൾ ചെയ്യാൻ നല്ല കാര്യങ്ങളാണ്. പിന്നെ ചട്ടക്കാരനെ പെറ്റമ്മ തുല്യാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ചട്ടക്കാരനെ നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം. നമ്മൾ പിന്നെ ഇപ്പം ഈ ആനയെ നമ്മൾ അയച്ചിട്ട് ഞാൻ ഇന്നവരെ സജ്ജട്ടിലാണ്ട് ഞാൻ അടുത്ത് നമ്മൾ കയറി ചെന്നിട്ടില്ല. ആന സജ്ജട്ടിൽ നമുക്ക് ആന പരിപാടികളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ആളുള്ള കാരണം നമ്മൾ ആളൊക്കെ അയച്ച് ആളെ കവിച്ചയച്ച് നമ്മളൊന്നും ചെയ്യാറില്ല. മാത്രം എൻ്റെ ആഹാര ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഒരു ദിവസത്തെ നമ്മളിപ്പം ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഒരു ആഹാര ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? രാവിലെ മുതൽ വെച്ചാൽ നമ്മൾ ആനയ്ക്ക് പനമ്പട്ട, പിന്നെ ചോറ്, പിന്നെ ലേഹിയുണ്ട് ആനയ്ക്ക്. പിന്നെ നമ്മൾ ആനയെ ഡെയിലി കഴുകണം. ഈ രാജനാനയുടെ ഒരു ചിട്ടകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചിട്ടകളൊക്കെ വെച്ചാൽ ആന എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ആനക്ക് സ്ഥാനമുണ്ട്. പിന്നെ എല്ലായിടത്തും ആന കോലം കെട്ടി എഴുന്നള്ളിക്കും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആനയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസർ ഉള്ള ആനകളുള്ള ഒരാണയാണ് രാജനാന. പേരമല ആന കഴിച്ചു കഴിഞ്ഞ പിന്നെ രാജനാനയാണ്. രാജനാന ചങ്ങലക്കിലുക്കത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജനാനയെക്കുറിച്ച് ഇത്രയും നല്ല വിവരണങ്ങൾ നല്ല രീതിയിൽ വിവരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രകൃതിയുടെ പച്ചപ്പും കുളിർമയും ആവോളമുള്ള വത്തിക്കാൻ തോട്ടിൽ എങ്ങനെ എവിടെ കിടക്കണം ഇരിക്കണം എന്നൊക്കെ രാജന് കൃത്യമായിട്ടറിയാം. മണിക്കൂറുകൾ നീണ്ട കുളിയും കുറിയടിയുമൊക്കെ കാണാനും കൂട്ടിരിക്കാനും ആരാധകർ ഒരുപാടുണ്ട് തോട്ടിൻകരയിലും വഴിയിലുമെല്ലാം. ഇതെല്ലാം കഴിഞ്ഞ് ആ കൽക്കെട്ട് കയറി വരുന്നത് കാണാൻ വല്ലാത്തൊരു ചന്തം തന്നെയാണ്. ഒരു പക്ഷേ ആനക്കേരളത്തിൽ ഇവിടെ മാത്രമേ കാണാനാകൂ ഈ കാഴ്ചകൾ. ഒരു കുളിയും നല്ലൊരു കുറിയുമായപ്പോൾ രാജൻ ശരിക്കൊരു നാട്ടുപ്രമാണിയുടെ പ്രൗഢിയൊക്കെയായി. ഇത്തിരി സുഗണസുന്ദര കളേബരനായി. ഇനി ഞാൻ രണ്ട് ഫോട്ടോയ്ക്കൊക്കെ വേണമെങ്കിൽ പോസ് ചെയ്ത് തരാം. നിങ്ങളെടുത്ത് ഫേസ്ബുക്കിലോ മറ്റോ ഇട്ടോളൂ കൂട്ടുകാരെ എന്ന് പറഞ്ഞ് നീണ്ടും നിവർന്നും ചാഞ്ഞും ചരിഞ്ഞും നല്ല അസൽ പോസിങ്ങിലാണ് ആശാൻ. അല്ല, ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നിന്നാൽ പോരല്ലോ, മമ്മി അവിടെ ചോറൊക്കെ എടുത്ത് വെച്ച് കാത്തിരിക്കുകയാണ് എന്ന് വിശപ്പിൻ്റെ ഉൾവിളി വന്നപ്പോൾ അവൻ തിരികെ യാത്രയും തുടങ്ങി. പ്രകൃതി പച്ചപ്പ് പുതച്ച നാട്ടുവഴിയെ ഇളക്കിമറിച്ച് ആടിക്കുഴഞ്ഞുള്ള രാജൻ്റെ ആ രാജകീയ വരവ് കണ്ടാൽ അതിൽ പരം ആനന്ദം ആനപ്രേമികൾക്ക് വേറെ കിട്ടാനുണ്ടാകില്ല. പള്ളിയുടെ മുമ്പിലും അമ്പലത്തിൻ്റെ മുന്നിലും ഒന്ന് കുമ്പിട്ട് വണങ്ങി വരുമ്പോൾ അവൻ്റെ 4 മണി പലഹാരം നന്ദനം ഹോട്ടലിൽ റെഡിയാണ്. എന്നും സ്നേഹത്തോടെ ബോണ്ടയും പഴംപൊരിയും ഒക്കെ റെഡിയാക്കി കാത്തു നിൽക്കുകയാണ് കടയുടമയും ചായക്കടക്കൂട്ടുകാരും. മറ്റുള്ളവർക്ക് ഇതൊക്കെ എന്തോ വലിയ കാഴ്ചയാണല്ലേ. ഞങ്ങൾക്കിത് സ്ഥിരമാണ് മോനെ എന്ന രസികൻ ഭാവത്തിൽ സ്നേഹം പൊതിഞ്ഞ ആ 4 മണി പലഹാരങ്ങൾ അകത്താക്കി ആശാൻ വീട്ടുപടിക്കൽ തിരിച്ചെത്തി. പിന്നെ അമ്മച്ചിയും ശോഭിറ്റച്ചായനും റോബിറ്റച്ചായനും കുഞ്ഞുമക്കളുമൊക്കെ വാത്സല്യത്തോടെ കൊടുക്കുന്ന ചോറുരുളകളും ഇഷ്ടഭക്ഷണങ്ങളുമൊക്കെ കഴിച്ച് പടം പിടിക്കാൻ നിൽക്കുന്നവരുടെ മുന്നിൽ അല്പം അഭിമാനത്തോടെ നിന്ന ശേഷം അല്പം വിഷമത്തോടെയാണെങ്കിലും മന്ദം മന്ദം തിരികെ തൻ്റെ കെട്ടുംതറയിലേക്ക് മടങ്ങുകയാണ്.
കറിയിൽ രാജനൊരു കൂട്ടുകാരൻ കൂടെയുണ്ട്. അനിയൻ സുന്ദരനെ പോലെ തന്നെ രാജൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു കളിത്തോഴൻ അനീഷ്. ആളൊരു പാമ്പാടിക്കാരൻ തന്നെ. കുഞ്ഞുനാൾ മുതൽ ഈ പറമ്പിലും തറയിലും അനീഷ് ഉണ്ട്. ഒരു കണക്കിൽ പറഞ്ഞാൽ രാജൻ പാമ്പാടിയിലാണെങ്കിൽ എന്തിനും ഏതിനും അനീഷ് കൂടെ വേണം. അടുത്തു ചെല്ലാനും ഇടപഴകാനും രാജസുന്ദരന്മാർ അനുവാദം കൊടുത്തിട്ടുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് അനീഷ്. അധികമാരും അറിയാത്ത ഈ സ്നേഹബന്ധം പാമ്പാടിക്കാർക്ക് ആനക്കേരളത്തിന് പറഞ്ഞുകൊടുക്കാനുള്ള മറ്റൊരു സ്നേഹകഥയാണ്. അപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളം ചുംബിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും തറയിൽ ഒരുപാട് ആരാധകവൃന്ദമുണ്ട്. കൂടെ സായാഹ്ന സംഭാഷണത്തിനെത്തിയ കുറേ നാട്ടുകാരും കൂട്ടുകാരുമുണ്ട്. അവരിൽ നിന്നും പതിവുപോലെ പാലപ്പവും പച്ചക്കപ്പയും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി താനൊന്ന് വിശ്രമിക്കട്ടെ എന്ന ഭാവത്തിൽ റബ്ബർ തോട്ടത്തിലെ തറയിൽ കയറി ചെവിയാട്ടി നിൽക്കുകയാണ് രാജൻ. ഇനി ഏത് സ്വർഗമുണ്ട് ഈ പാമ്പാടിയിലും വലുതായിട്ട് എന്ന ഭാവത്തിൽ തന്നെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എന്താ പറയുക, ഈ രാജനാണ് നിങ്ങൾ കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്ന ഒരു ആനയാണ്. നിങ്ങൾ എപ്പോഴും ആന അടുത്തുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് രാജനാനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണത്? ഞങ്ങളുടെ പിള്ളേര ചെറുപ്പം മുതൽ അറിയാവുന്നതുകൊണ്ട് കൊച്ചുകുട്ടിയാണ്. ഇപ്പോഴും ആര് അടുത്തുള്ള പോയാലും ഒരു വിഷയമില്ല. ഏത് കൊച്ചുകുട്ടിക്കും രാജൻ്റെ അടുത്ത് ചെല്ലാം. അപ്പം നിങ്ങളോടും അതേ രീതിയിലാണ്. ആര് അങ്ങനെ ഒരു അഭേദമില്ല രാജന്. നല്ല സ്നേഹമാണ്. ഞങ്ങൾ ക്യാമറയും അഴിച്ച് ബാഗിലാക്കി മടങ്ങിയപ്പോൾ തുമ്പി ഉയർത്തി ഒരു സലാം തന്നിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ, ഇടയ്ക്കൊക്കെ ഈ വഴിയും വരണമെന്ന് മനസ്സിൽ പറഞ്ഞ് ഞങ്ങളെ യാത്രയാക്കി രാജൻ. ഇനിയും എത്താമെന്ന ഉറപ്പും നൽകി ഞങ്ങളും വിടവാങ്ങി. രാജന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരുന്നത് അല്ലേയല്ല. എങ്കിലും തൽക്കാലം വിട. ചങ്ങലകിലുക്കത്തിൻ്റെ സുന്ദര താളവുമായി അടുത്ത അധ്യായത്തിൽ മറ്റൊരു കരിവീരകേസരിയുടെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നല്ല നമസ്കാരം.